ഹായ് ഗായ്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സമയം ചെയ്യുക അപ്പോൾ സമയം ആറുമണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള തുഷാരഗിരി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് രണ്ട് പ്ലേസ് ഉണ്ട് കരിയത്തും പാറ അവിടേക്കും പോകുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തുഷാരഗിരി വാട്ടർഫാൾസിലോട്ടാണ് പോകുന്നത് ഞാൻ ബസ്സിൽ കോട്ടകൽ ചെങ്കുവെട്ടിന്നാട്ടോ കയറിയത് ബസ് ചെങ്കുവെട്ടിക്ക് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തതാണ് പിന്നെ എൻ്റെ ചോലക്കുണ്ടിലെ ഫാമിലിന്ന് ആട്ടോ പോകുന്നത് ഞങ്ങളുടെ ഇളപ്പാടെ മക്കളും പേരക്കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത് എൻ്റെ ബ്രദേഴ്സും കുട്ടികളും അങ്ങനെയാണ് പോകുന്നത് അതിൽ എൻ്റെ രണ്ട് മക്കളും എൻ്റെ ഹസ്ബൻ്റും പോന്നിട്ടില്ലാട്ടോ അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ തുഷാരഗിരിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു ഒമ്പത് മണി ആയപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കടയിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ക്ലൈമറ്റുമാണ് ഇവിടെ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുണ്ടായതുകൊണ്ട് എല്ലാവർക്കും റെഡി ആവുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ എല്ലാവരും സെറ്റായിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള യാത്രയിൽ നല്ല രസമായിരുന്നു കേട്ടോ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഫുൾ എനർജറ്റിക് ആയിരുന്നു നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മുടെ ടീംസ് ആളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തിട്ടുള്ളത് പൊറോട്ടയും പിന്നെ ചപ്പാത്തി ടീ കോഫി അതൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എഗ്ഗ് കറി ഫിഷ് കറി ഇത്രയാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സാധനങ്ങളൊക്കെ ഇപ്പോൾ റെഡിയായി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങിയിട്ടാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇനി നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ കുറച്ചിങ്ങനെ നടക്കാനുണ്ട് കേട്ടോ ബസ്സൊക്കെ ഇവിടെ സൈഡാക്കിയതാണ് പിന്നെ തുഷാരഗിരിയിലേക്ക് സോഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ ഞങ്ങൾ പോയി നോക്കിയിട്ടോ അപ്പോൾ അവിടെയൊക്കെ വെള്ളം കുറവാണ് മഴയില്ലാത്തത് കാരണം ഇപ്പോൾ വെള്ളം ഒഴുകൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ കാണാം അവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ ഒരു ബ്രിഡ്ജ് വരെ അതിലൊന്നും ഇപ്പോൾ അവിടെ ആരും കാണുന്നൊന്നുമില്ല ഉപയോഗിക്കുന്നുണ്ടോയൊന്നും അറിയില്ല ഇപ്പോൾ നമ്മൾ തുശാരഗിരിയിലെ മെയിൻ ഗേറ്റിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കിടക്കുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ ബോർഡ് ചെയ്തിട്ട് കാണാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നെയിമും കാര്യങ്ങളൊക്കെയാണ് ബോർഡാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗി ആട്ടോ ഇവിടേക്ക് കടക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫോറസ്റ്റിലൂടെ പോകുന്ന ആ ഒരു ഫീൽ കിട്ടോ പിന്നെ ഇനി ഈ നടക്കുന്ന നടപ്പാതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സുബേർക്ക് അവൻ്റെ എൻ്റെ ഫ്രണ്ടിനെ ആദർശകമായിട്ട് അവിടെ കാണാനിടയായിട്ട് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗേറ്റിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാനുള്ളത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഓരോരുത്തർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപയുടെ ടിക്കറ്റാണ് കേട്ടോ എടുക്കേണ്ടത് പിന്നെ സ്റ്റുഡൻസിനും ചെറിയ കുഞ്ഞുങ്ങൾക്കും ഇളവുണ്ട് എന്ന് തോന്നുന്നു പിന്നെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടുതന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ അവർ നിർദ്ദേശിക്കൂട്ടോ ടിക്കറ്റ് എടുത്തകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു ചെറിയ പാലവും ഈ ചെറിയൊരു വെള്ളച്ചാട്ടവുമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ആ പാലവും പിന്നെ അതിനോട് ചാരി തന്നെ ചെറിയൊരു മുളക്കൂട്ടവും ഈ വെള്ളച്ചാട്ടമൊക്കെ നല്ലൊരു ഇന്ന് അപ്പോൾ ഇവിടെ ഈ ആദ്യം വരുന്ന എല്ലാവരും ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് കടന്ന് പോവുള്ളൂ കേട്ടോ ഇവിടുത്തെ ഈ മനോഹരമായ ഈ ചുറ്റുപാടും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ശരിക്ക് ആസ്വദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കിടക്കുന്നതോറും നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് ഇത് വരികയാണ് നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നാച്ചുറൽ ബ്യൂട്ടി ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആട്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണും മലവെള്ളപ്പാച്ചിലും വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള അതൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓരോ നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകാൻ ഒരു തൂക്കുപാലം ആ ഒരു തൂക്കുപാലം ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ അപ്പോൾ അതിൻ്റെ താഴെയിലൂടെ ആ വെള്ളച്ചാട്ടത്തിന്ന് ഒലിച്ചു തരുന്ന വെള്ളമാണ് കേട്ടോ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നല്ല ഈ പാലത്തിൻ്റെ താഴെ മാത്രം കുറച്ച് സ്പീഡുണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെ വെള്ളം കുറവായിട്ടങ്ങനെ കെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നവർ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ പാറമുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് ചാഴണം എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെല്ലാവരും ഇവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ അവിടെ ഭയങ്കര കളിയിലാണ് ൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടായാൽ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ അവിടെ ഷാമോനെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വന്നിരിക്കുകയാണ് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളവും പിന്നെ കുട്ടികളെല്ലാവരും കൂടെ മെഹീബും മറ്റു എല്ലാവരും വെള്ളത്തിൽ ഭയങ്കര കളിയിലാട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതിനൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർക്ക് കൊതി തീരോളം അവർ നല്ലോണം കഴിച്ചിട്ടുണ്ട് പിന്നെ ത തണുത്ത് വിറച്ച് ഓരോരുത്തർ കയറൽ ഉടങ്ങിയിട്ടാണ് ലൈബമോളും ഫെബിയും ആലിയൊക്കെ തണുത്ത് ആകേതായപ്പോൾ കയറി പോകുന്നു അപ്പോൾ അപ്പഗൈസ് എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഇവിടെത്തന്നെ ഒരു ചെറിയൊരു സ്ഥലം ഇവിടെ കാണാനുണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോത്തിന് ഫജറ് കാലി ബോട്ടിൽ വെള്ളം പിടിക്കാൻ ഇട്ടാ വെള്ളച്ചാട്ടത്തിന്ന് നല്ല പ്യുവർ വെള്ളമാണല്ലോ ഒഴുകി വരുന്ന വെള്ളമാകുമ്പോൾ നമുക്ക് എല്ലാറ്റിനും ഉപയോഗിക്കാം തുഷാരഗിരിയിലെ ഒരു മൂന്ന് വെള്ളച്ചാട്ടമാണുള്ളത് തോന്നുന്നു തുമ്പി തുള്ളും പാറ വെള്ളച്ചാട്ടം പിന്നെ മഴവിൽ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് അതല്ലാതെ ഇവിടുത്തെ പ്ര ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഒരു മരമാണ് നാന്നൂറ് വർഷം മുമ്പ് പഴക്കമുള്ളക്കൊരു മരമാണെന്ന് തോന്നുന്നു അത് കാണാൻ വേണ്ടി പോകാനുണ്ട് കേട്ടോ അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് എടുക്കണം അതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ കുറച്ച് ടൈം ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കരിയത്തുംപാറായി എത്തിയിട്ട് അവിടുന്ന് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ താന് മുത്തശ്ശിയെ കാണാൻ വേണ്ടി പോവുകയാണ് ഇതാണ് ആ ഒരു പ്രത്യേക മരം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ മുകളിൽ അറ്റം വരെ പൊള്ളയാണ് കേട്ടോ നമുക്ക് രണ്ട് മൂന്നാല് പേർക്ക് അതിൻ്റെ അകത്ത് കയറാം അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ളൊരു വ്യൂ ആണ് ആണ്ട്ടോ ഇത് നേരെ മുകളിൽ ആ ചില്ലകളൊക്കെ ഇടയിലൂടെ നമുക്ക് ആകാശമൊക്കെ കാണാം അതാണ് ഈ താനിമുത്തശ്ശിൻ്റെ പ്രത്യേകത ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ എങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കും ഉള്ള് പൊള്ളയായിട്ട് എങ്ങനെ ഇത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ട് ഈ മരം നിൽക്കുന്നത് നമ്മൾ ശരിക്കും ആലോചിക്കട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോകുന്നു അപ്പോൾ തുഷാരഗിരിയിലെ കാഴ്ചകളൊക്കെ വളരെ സൂപ്പറായിരുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലൈക്കും